എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. ഗാർഹികവും സാമൂഹികവുമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ മുറിവുകൾ ഉണക്കുക എന്നതാണ് സീതാലയത്തിന്റെ ലക്ഷ്യം. സംസ്ഥാന ഹോമിയോപ്പതി വിഭാഗമാണ് സീതാലയം എന്ന ആശയത്തിന് തുടക്കമിട്ടതെങ്കിലും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ 3,80,00,000 രൂപ അധിക സഹായത്തോടെ ഇന്ന് 14 ജില്ലകളിൽ സീതായനം പദ്ധതി വ്യാപിച്ചു കഴിഞ്ഞു. പ്രാചീന കാലം മുതൽ നമ്മുടെ രാജ്യത്തുള്ള ഒരു സിസ്റ്റമാണ് ആയുർവേദം. ഈ ഇപ്പോഴാണ് ഈ പറയുമ്പോൾ പൊടി അടിച്ചാൽ പ്രശ്നം, എല്ലാം അലർജിക്കാണ്. മുമ്പെല്ലാം മനുഷ്യന് അത്ര തന്നെ കുറച്ചൊക്കെ പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ഈ സെന്ററുകൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രതിരോധ ശേഷി വർധനയ്ക്ക് എന്താണ് നിങ്ങൾ നിർദ്ദേശം നൽകുന്നത്? പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക്. അതിന് കാരണം തന്നെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. അത് ജീവിതശൈലി എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകിച്ച് അവരുടെ ഭക്ഷണം, കുട്ടികൾ പിന്നെ അതായത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ശൈലി ഇന്നില്ല. ഇപ്പം സാധാരണ നമ്മൾ പണ്ടുകാലം മുതൽ തുടർന്ന് പോകുന്നിരുന്ന ഒരു ജീവിതശൈലി ആയിരുന്നെങ്കിൽ കുറേയൊക്കെ പ്രകൃതിയായിട്ട് ചേരാനും പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് ചേർന്ന് ജീവിക്കാനും ആൾക്കാർക്ക് സാധിച്ചിരുന്നു. പിന്നെ അവരുടെ ആ ഒരു ചിട്ടയായ ജീവിതശൈലി കൊണ്ടും അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്രമം, അതായത് അഗ്നിക്ക് അനുസരിച്ചിട്ട് മാത്രമേ അവർ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ ഇന്ന് മാറി, ഇന്ന് കുട്ടികൾ ഒരു ഇഷ്ട വായിക്ക രുചിയുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുകയാണ്. അതിന് സമയവും കാലമൊന്നും ഇല്ല, നോക്കി അവർക്ക് എന്താണോ വേണ്ടത് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണോ ശരിയാണോ എന്ന് അവരറിയില്ല, അത് കഴിക്കുക തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തീർച്ചയായും ഈ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തുന്ന ആയുർവേദപരമായി പറയുകയാണെങ്കിൽ ത്രിദോഷങ്ങളുടെ വാദം, പിത്തം, കമാദിന്റെ ഒരു ഇംബാലൻസ് ശരീരത്തിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ പല രോഗങ്ങളും, ഇപ്പൊ അലർജി പറയാണ് പ്രത്യേകിച്ചും, ഇപ്പൊ കഴിക്കുന്ന എല്ലാ ജങ്ക് ഫുഡിലും വാദം കഫമൊക്കെ വർദ്ധിപ്പിക്കുന്നതായ ഭക്ഷണങ്ങളാണ് എല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് പ്രതിരോധ ശേഷിയും പിന്നെ ഈ ഒരു ആസ്മ അതുപോലത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ്. എല്ലാവരും പറഞ്ഞപ്പോ ശ്രദ്ധിച്ചത് കുട്ടികൾ കഴിക്കുന്നു, കുട്ടികൾ കഴിക്കുന്നു എന്നാണ്. അപ്പോ ഏതെങ്കിലും കുട്ടി ജനിച്ച് വീഴുമ്പോൾ മുതലേ കുട്ടിക്ക് സ്വയമായി ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണ രീതി കുട്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് രക്ഷകർത്താക്കളാണ്. ഈ പറയുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പലരും രക്ഷകർത്താക്കളാണ്. ഈ കുട്ടികളെ ഈ തരത്തിൽ കൊണ്ടെത്തിക്കുന്നതിൽ ഈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ധൃതി പിടിച്ച ജീവിതത്തിനിടയിൽ രക്ഷകർത്താക്കൾക്കും ഒരു പങ്കുണ്ട് എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആയുഷ് ഹോളിസ്റ്റിക് സെൻ്ററുകൾ ആ ഒരു രീതിയിൽ സമൂഹത്തെയും കുടുംബങ്ങളെയും ഒക്കെ ഇതിൽ നിന്ന് മാറ്റിയാൽ മാത്രമല്ലേ ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തത ഉണ്ടാകുകയുള്ളൂ. അതിനുള്ള എന്ത് നടപടിയാണുള്ളത്? നമ്മുടെ ഈ ആയുഷ് ഹോളിസ്റ്റിക് സെൻ്റർ തന്നെ പ്രവർത്തനം നടത്തും. അതിൻ്റെ ഒരു പ്രവർത്തന രീതിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരം ആഹാര രീതികളായാലും മറ്റ് ലാക്ക് ഓഫ് എക്സർസൈസ് അതല്ലെന്നുണ്ടെങ്കിൽ ഈ ജീവിതശൈലിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഈ സമൂഹത്തിലെ എക്കണോമിക്കലി നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഇത്തരം ആഹാരത്തിലേക്ക് വരുന്നത്. മാത്രമല്ല ഈ പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ പൊല്യൂഷനും ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ സെൻ്ററുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഈ തിരുവനന്തപുരത്തുള്ള സർക്കാർ ഓഫീസുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള അവർക്കൊരു ഓറിയൻറ്റേഷൻ, അവർക്കൊരു ഒരു അതിനെക്കുറിച്ച് അവരെ മനസ്സിലാക്കുന്നതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, വ്യവസായ വ്യാപാരി ഏകോപന സമിതി ഇത്തരത്തിലുള്ള സമൂഹത്തിലെ സമ്പന്നന്മാരായ ആളുകളുടെ, എന്തായാലും ജീവിതശൈലി രോഗങ്ങൾ കൂടുതലും വരുന്നത് സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. കേരളത്തിൽ അതിനൊരു എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ അത്തരം ആളുകളുടെ സഹകരണത്തോടുകൂടി അത്തരം പ്രദേശങ്ങളിൽ നമ്മൾ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല NRHM കീഴിൽ അടുത്ത സാമ്പത്തിക വർഷം സ്കൂൾ കുട്ടികളിൽ നവനീതം എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്. ആ പദ്ധതി പ്രകാരം സ്കൂളുകളിലെ കുട്ടികൾക്ക് വളരെ കൊച്ചുനാളിലേ തന്നെ അവർക്ക് ഈ പറയുന്ന ജങ്ക് ഫുഡിനെക്കുറിച്ചും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും യോഗ ആൻഡ് മെഡിറ്റേഷനുള്ള ട്രെയിനിങ്ങിനും കുട്ടികളെ ആയുർവേദ മരുന്നുകളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ട് മെഡിസിനൽ ക്ലബ്ബുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ളൊരു സംവിധാനവും കൂടി NRHM കീഴിൽ കൂടി ഞങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങളെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഒരു ക്രീമി ലെയറിലുള്ള ആളുകളെ
ഇത്തരം രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുന്നതിനും കുട്ടികളിലെ ഇത് തുടക്കം മുതലേ തന്നെ അവർക്കിതിലെ അവബോധം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും കൂടി ഈ സംവിധാനത്തിൽ കൂടി ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. രോഗത്തിന് ചികിത്സിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് രോഗം വരാതെ പ്രതിരോധിക്കുന്നത്. രോഗപ്രതിരോധത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വിവിധ ചികിത്സാരീതികളെ ഒത്തുചേർത്ത് നടപ്പാക്കിയിരിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ. ഹോമിയോ ചികിത്സാരീതിയുടെ കീഴിൽ വിവിധ ചികിത്സാരീതികളാണ് ഇതിൽ അവലംബിച്ചു വരുന്നത്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നതിന് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ഹോമിയോ കോളേജിലെ ആയുർവേദ ഡോക്ടർ ആനന്ദ് ശ്രീധർ, കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ വത്സലൻ, നോഡൽ ഓഫീസർ ഡോക്ടർ ബാലചന്ദ്രൻ നായർ, ഹോമിയോ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ജമുന, കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ പ്രേമചന്ദ്രൻ, കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലെ നാച്ചുറോപ്പതി ഡോക്ടർ യമുന, കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിലെ ആയുഷ് ഹോളിസ്റ്റിക് സെൻ്ററിൻ്റെ യോഗ ഡോക്ടർ സുനിൽകുമാർ എന്നിവരാണ്. ഓ, ഈ ഹോളിസ്റ്റിക് സിസ്റ്റം നടപ്പാകുമ്പോൾ ഒരു രോഗി ചികിത്സയ്ക്കായി ഈ സെൻ്ററിൽ വന്നാൽ ഏത് രീതിയിലാണ് ഈ രോഗിയെ സമീപിക്കുന്നത് ഡോക്ടർ ബാലചന്ദ്രൻ? ആയുഷ് ഹോളിസ്റ്റിക് സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം രോഗപ്രതിരോധം, ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ളൊരു സംവിധാനമാണ്. ഇത്തരത്തിൽ ആ സംവിധാനത്തിൽ ഒരു വ്യക്തി വരികയാണ്. അദ്ദേഹം വളരെ തിരക്ക് പിടിച്ചുള്ളൊരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം അവിടെ ആദ്യം വരുന്നു. വന്നിട്ട് അവിടുത്തെ ഡോക്ടറോട് ആദ്യമായി അദ്ദേഹം കാണുന്ന ആയുർവേദ ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടറോട് അദ്ദേഹം പറയുന്നു, സർ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛന് ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടായിരുന്നു. എൻ്റെ മൂത്ത ബ്രദർ ഇത്ര വയസ്സിൽ ഹൃദയ സംബന്ധമായ രോഗത്താൽ മരണപ്പെട്ടു. എൻ്റെ വീട്ടിലുള്ള മറ്റൊരു ആളുകൾക്കെല്ലാം ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ലക്ഷണങ്ങളുണ്ട്. എനിക്കിത് വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം സാർ എന്നാവശ്യപ്പെട്ട് ഒരു വ്യക്തി അവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദ വിഭാഗത്തിലെ ഡോക്ടർ അദ്ദേഹം സ്വസ്ഥവൃത്തം അല്ലെങ്കിൽ ആയുർവേദത്തിൽ രോഗപ്രതിരോധത്തിനുള്ള സംവിധാനങ്ങളെ പ്രതിപാദിക്കുന്ന സ്വസ്ഥവൃത്ത പ്രകാരം എന്തൊക്കെയാണ് ദിനചര്യകൾ ആ വ്യക്തി പാലിക്കേണ്ടത്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാധ്യതയുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിലേക്കായി എന്തൊക്കെ ജീവിത ദിനചര്യകളാണ് അദ്ദേഹം പാലിക്കേണ്ടതെന്ന് വിവരിച്ചു കൊടുക്കുന്നു. ആയുർവേദക്കാർ അങ്ങനെ യോഗക്കാർ എന്താണ് ചെയ്യുന്നത്? പർട്ടിക്കുലർ രോഗിയുടെ രോഗം എന്തെന്ന് മനസ്സിലാക്കുകയും അവർക്ക് ഏത് തരത്തിലുള്ള ജീവിതശൈലിയിലെ വ്യതിയാനമാണ് രോഗം ഉളവാക്കിയിട്ടുള്ളത് എന്നുള്ള മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുക. ഞാൻ ഈ കാര്യത്തിൽ യോഗ ശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങളുണ്ട്. അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ പിരിമുറുക്കങ്ങൾ കാരണമായിട്ട് ഉടലെടുത്തിട്ടുള്ളതാണോ അതോ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഉടലെടുത്തിട്ടുള്ളതാണോ അല്ലെങ്കിൽ അയാളുടെ പ്രത്യേക സ്വഭാവ വിശേഷം കാരണം ഉടലെടുത്തിട്ടുള്ളതാണോ അതുപോലെ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ളതാണോ, ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് യോഗ ചര്യകൾ അവർക്ക് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉടലെടുത്തിട്ടുള്ളതാണെങ്കിൽ ആ മാനസികമായുള്ള വൈകല്യം, ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ടെൻഷൻ മാറ്റാൻ പാകത്തിനുള്ള യോഗ മുറകൾ അഭ്യസിപ്പിക്കും. സാധാരണഗതിയിൽ പലരും വിചാരിക്കുക യോഗ ആസനങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അതിൽ വെറും ശാരീരികമായുള്ള വ്യായാമം മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ ഒരിക്കലുമല്ല, അതിൽ ദിവസേന കൃത്യമായി രാവിലെ എഴുന്നേറ്റ് യോഗചര്യകൾ അനുഷ്ഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് തീർച്ചയായും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കുറയാനുള്ള സാഹചര്യം കൂടി അവിടെ ഉടലെടുക്കുന്നുണ്ട്, യോഗയിലെ ശവാസനവും റിലാക്സേഷൻ ടെക്നിക്സും ഒക്കെ കൊടുക്കുന്ന സമയത്ത്. ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖത്തിന് വരുന്ന ഒരാളിന് നാച്ചുറോപ്പതി ഏത് തരത്തിലുള്ള ഉപദേശമായിരിക്കും നൽകുന്നത്? ജീവിതത്തിൽ പാലിക്കേണ്ടതായ ചില ഭക്ഷണക്രമങ്ങളുണ്ട്, കഴിക്കേണ്ടതും കഴിക്കേണ്ടതാത്തുമായ ഭക്ഷണക്രമങ്ങളുണ്ട്. അത് പൊതുവേ എല്ലാവർക്കും വിവരിച്ചു കൊടുക്കും. ഒപ്പം ഒരു ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് ഒരാൾ, ഒപ്പം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്താണ്, അദ്ദേഹത്തിന് ഭക്ഷണ രീതിയിൽ വന്നതെങ്കിൽ അത് പ്രത്യേകമായി റൂൾ ഔട്ട് ചെയ്ത് അതിൻ്റെ കാരണങ്ങളും അത് വേണ്ട ഭക്ഷണ രീതികളും പ്രത്യേകമായി പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാണത്? കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, അതുപോലെ ചിട്ടയായ ഒരു ഭക്ഷണ രീതി,
സമയക്രമം പാലിക്കുക, ഫ്രഷായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്, അതും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് കൂടുതൽ നയിക്കുന്ന ഒരു കാരണമാണ്. അതും റോൾ ഔട്ട് ചെയ്ത് ശരിയാക്കണം. അതുപോലെ തന്നെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് കാര്യങ്ങൾ, ഹൈപ്പർ ടെൻഷൻ പോലുള്ള കാര്യങ്ങളും ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് ചെറിയ മാറ്റങ്ങളോട് വരുത്താം. ഇപ്പോൾ ഈ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളുകൾ, സാധാരണ അസുഖമുള്ള ആളുകൾ ചെയ്യേണ്ട യോഗ ആണോ ചെയ്യേണ്ടത്? അതിനോ അതിന് പ്രത്യേകമായ യോഗ രീതികളുണ്ടോ? സാധാ യോഗ, ജനറൽ യോഗ രണ്ട് തരത്തിൽ, ഒന്ന് തെറാപ്പി സെഷനും ഉണ്ട്, ജനറൽ സെഷനും ഉണ്ട്. ജനറൽ സെഷനാണ് സാധാ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ, ഒരു രോഗത്തിനും അടിമപ്പെടാത്ത ആളുകൾക്ക് ചെയ്യുന്നതാണ് സാധാ യോഗ. ഇത് തീർച്ചയായും തെറാപ്പി സെഷനിൽ വരുന്നുണ്ട്. അതിന് പ്രത്യേകമായ ആസനങ്ങളും പിന്നെ കൂടുതലായിട്ട് നമ്മൾ റിലാക്സേഷൻ ടെക്നിക്കാണ് കൂടുതൽ കൊടുത്ത് അത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ആദ്യം നോക്കണം. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഏത് രോഗത്തിന്റെ അവസ്ഥ എന്താണ്, ആ പേഷ്യന്റിന്റെ ശാരീരിക അവസ്ഥ എന്താണ്, ആരോഗ്യ അവസ്ഥ എന്താണ്, അത് നോക്കിയിട്ടേ നമുക്ക് യോഗാസനങ്ങൾ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തികച്ചും വല്ലാതെ കൂടി നിൽക്കുന്ന ഒരു അസുഖമുള്ള സമയത്താണെങ്കിൽ ആദ്യം നമ്മൾ യമനിയമങ്ങൾ ആസനം, അത് കഴിഞ്ഞിട്ടാണ് ആസനം വരുന്നുള്ളൂ. നമ്മൾ റിലാക്സേഷൻ ടെക്നിക്ക് കൊടുത്തിട്ട് പേഷ്യന്റിനെ നല്ലൊരു പൂർണ്ണ ആരോഗ്യ സ്ഥിതിയിലേക്ക് അയാൾക്ക് യോഗാസനം ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം മാത്രമേ യോഗാസനങ്ങൾ നിർദ്ദേശിക്കാറുള്ളൂ. ഒരു ഹൃദയ സംബന്ധിച്ച് അസുഖമുള്ള ഒരാൾ ആയുർവേദ വിധി പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം? ആയുർവേദത്തിൽ പറയുന്നതനുസരിച്ചിട്ട് ആരോഗ്യത്തെ താങ്ങി നിർത്തുന്ന മൂന്ന് തൂണുകളിൽ ഒന്ന് ഉറക്കമാണ്. അത് തെറ്റാണെങ്കിൽ ഹൃദയാഘാതം വരെ എത്താം. പിന്നെ ഈ നാച്ചുറലായിട്ടുള്ള അർജസ് വേഗങ്ങൾ തടഞ്ഞാലുണ്ടാവാം. ഇതൊക്കെ ജീവിതശൈലിയുടെ ഭാഗമായി വരുന്നതാണ്. ഇവയിൽ വരുന്ന മാറ്റങ്ങൾ അവൻ്റെ ഓരോ രോഗിക്കനുസരിച്ച് അവൻ എന്താണ് തെറ്റിച്ച് ചെയ്യുന്നത് അതിൽ വരുത്തുന്ന ശരിയായിട്ടുള്ള ചെരികൾ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോട് ഈ ഹോളിസ്റ്റിക്സ് സെൻ്റർ പ്രവർത്തിക്കുമ്പോൾ അവിടെ വരുന്ന ഏത് വിഭാഗം രോഗികളെയാണ് ഈ കോഴിക്കോട് ഹോമിയോ ആശുപത്രിയിൽ നിന്ന് ഈ ഹോളിസ്റ്റിക്സ് സെൻ്ററിലേക്ക് വിടുന്നത്? ഇവിടെ സാധാരണ ധാരാളം ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന അസുഖങ്ങളിൽ ഹൈപ്പർ ടെൻഷൻ, പിന്നെ അതുപോലെ നമ്മുടെ ഐ ടി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ചെറുപ്പക്കാരിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു രോഗം നമ്മൾ പ്രതീക്ഷിക്കില്ല. അപ്പം അങ്ങനെയുള്ള ധാരാളം പേര് വരുന്നുണ്ട്. പിന്നെ ക്യാൻസറൊക്കെ മാറിയിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ പലപ്പോഴും അലോപ്പതിയിൽ ചെയ്തിട്ടുണ്ടാവും. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വരുന്ന രോഗികളുണ്ട്. പിന്നെ വണ്ണം തടി കുറയ്ക്കാനായിട്ട് അങ്ങനെ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ പെൺകുട്ടികളിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന PCOD എന്ന് പറഞ്ഞൊരു അവസ്ഥ, അത് അറിയാം, അവർക്കറിയാം അത് ജീവിതരീതി കൊണ്ട് വരുന്ന രോഗമാണെന്ന് അവർക്കറിയാം. അപ്പം അത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് വരുന്ന രോഗികളുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ OP നിന്ന് നമ്മൾ അവരെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് മാറ്റി അവിടെ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് സാധനം ചെയ്യുന്നത്.